വെക്കേഷനാഘോഷിക്കാൻ മമ്മൂട്ടി ലണ്ടനിലേക്ക്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഒടുവിലൂടെ ഷൂട്ടിംഗ് തിരക്കുകളിൽപ്പെട്ട മമ്മൂക്ക ഭീഷ്മപർവം മുതൽ റോഷാക്ക് വരെ 6 സിനിമകളാണ് പൂർത്തിയാക്കിയത്. ഇതിൽ 3 സിനിമകൾ റിലീസാവുകയും ചെയ്തു. അതിഥി വശത്തിൽ വന്ന പ്രിയൻ ഓട്ടത്തിലാണെന്ന സിനിമയും കൂട്ടി 7 സിനിമകൾ. ഒടുവിലായി റോഷാക്ക് പൂർത്തിയാക്കിയ അദ്ദേഹം സിനിമാ തിരക്കുകളിൽ നിന്ന് ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണ്. ഒരു ഷോർട്ട് വെക്കേഷനായി മമ്മൂക്ക നാളെ ലണ്ടനിൽ എത്തുമെന്നാണ് അറിയുന്നത്. തിരികെ എത്തിയതിനു ശേഷവും നിരവധി സിനിമകളാണ് താരത്തിന് പൂർത്തിയാക്കാനുള്ളത്. തെന്നിന്ത്യൻ പ്രേക്ഷകരുടെ പ്രിയ താരമാണ് സിമ്രാൻ. ഇതര ഭാഷ ആരാധകരെ പോലെ തന്നെ മലയാളികൾക്കും സിമ്രാൻ പ്രിയ നടിയാണ്. മലയാളത്തിൽ സിമ്രാനും മമ്മൂക്കയും ഒന്നിച്ച് അഭിനയിച്ച സിനിമയായിരുന്നു ഇന്ദ്രപ്രസ്ഥം. സിനിമയിലെ താരത്തിന്റെ കഥാപാത്രം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഇപ്പോഴിതാ വർഷങ്ങൾക്കിപ്പുറം മമ്മൂട്ടിക്കൊപ്പം ചെലവഴിച്ച അവസരത്തെ കുറിച്ച് പറയുകയാണ് സിമ്രാൻ. മമ്മൂട്ടി സാറിനൊപ്പം ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അകത്തും പുറത്തും സുന്ദരമായ വ്യക്തിത്വമുള്ള ആളാണ് അദ്ദേഹം. സൗത്ത് ഇന്ത്യയിൽ എന്റെ ആദ്യത്തെ അഭിനയം അദ്ദേഹത്തിനൊപ്പമായിരുന്നു. ആവേശവും കൗതുകവും നിറഞ്ഞതായിരുന്നു ആ സമയം. ആ സിനിമയിൽ അഭിനയിച്ചിട്ട് ഇപ്പോൾ 2 പതിറ്റാണ്ടുകളായി. ഇന്ദ്രപ്രസ്ഥത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നാറുണ്ട് എന്ന് സിമ്രാൻ പറഞ്ഞു. നമ്പി നാരായണന്റെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ റോക്കറ്ററി ദി നമ്പി എഫക്റ്റ് ആണ് സിമ്രാന്റേതായി ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കും മറ്റ് അറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.